ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു കുഞ്ഞീസ് ക്ലാസ് ഇന്ന് നമ്മൾ സി ബി എസ് ഇ ക്ലാസ് എയ്റ്റിൻ്റെ ജോഗ്രഫിയുടെ സിക്സ് ചാപ്റ്റർ ഹ്യൂമൻ റിസോഴ്സസ് ആണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ പാഠത്തിലേക്ക് പോകുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോപ്പുലേഷൻ ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് ട്രോപ്പോോഗ്രഫി പീപ്പിൾ ഓൾവേസ് പ്രിഫർ ടു ലിവ് ഓൺ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് വൺ ആണ് ട്രോപ്പോഗ്രഫി പീപ്പിൾ ഓൾവേസ് പ്രിഫർ ടു ലിവ് ഇൻ ഓൺ പ്ലെയിൻസ് റാദർ ദാൻ മൗണ്ടൻസ് ആൻഡ് പ്ലാറ്റ്യൂസ് ബിക്കോസ് ദീസ് ഏരിയാസ് ആർ സ്യൂട്ടബിൾ ഫോർ ഫാമിംഗ് മാനുഫാക്ചറിംഗ് ആൻഡ് സർവീസ് ആക്ടിവിറ്റീസ് ജനങ്ങളെല്ലാവരും തന്നെ സമതല പ്രദേശങ്ങളിൽ ജീവിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് അല്ലേ കാരണം അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ ജീവിക്കാനുള്ള പരിതസ്ഥിതി എല്ലാ ചുറ്റുപാടും അനുയോജ്യമായി വരുന്നത് താമസ സ്ഥലത്തിന് എല്ലാത്തിനും അനുയോജ്യമായിട്ട് വരുന്നത് സമതല പ്രദേശങ്ങളായതുകൊണ്ട് ജനങ്ങൾ കൂടുതലും അങ്ങനെയുള്ള പ്രദേശങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് പർവ്വതങ്ങളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്ലാറ്റ്യൂസ് ഒന്നും അവരങ്ങനെ ചൂസ് ചെയ്യാറില്ല അല്ലേ അപ്പം അവരുടേതായ ആക്ടിവിറ്റീസ് എല്ലാം നടക്കണമെങ്കിൽ ഇതുപോലെയുള്ള സ പ്ലെയിൻസ് വേണം അതായത് സമതല പ്രദേശങ്ങൾ വേണം നിരപ്പായ പ്രദേശങ്ങൾ വേണം അപ്പോൾ അങ്ങനെയുള്ള അടുത്താണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നത് അതുപോലെ മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് മൗണ്ടൻസിലൊക്കെ വളരെ റഫാണ് അവിടെ അല്ലേ അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്ന വിരളമായിട്ടുള്ള ആൾക്കാരാണ് ദ ഗംഗ പ്ലെയിൻസ് ആർ ദ മോസ്റ്റ് ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് ഓഫ് ദി വേൾഡ് വൈൽഡ് മൗണ്ടൻസ് ലൈക്ക് ആൻഡ്സ് ആൽപ്സ് ആൻഡ് ഹിമാലയസ് ആർ സ്പേസ്ലി പോപ്പുലേറ്റഡ് ഇപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു സമതല പ്രദേശമെന്ന് പറയുന്നത് ഗംഗാ പ്ലെയിൻസാണ് കാരണം ഇന്ത്യയിലാണ് ഏറ്റവും നല്ല ജനസംഖ്യയുള്ളതല്ലേ ചൈന കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന ഇന്ത്യയാണ് അപ്പം ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ മുന്നിട്ടു നിൽക്കുന്നു അതുപോലെ തന്നെ ജീവിക്കാനുള്ള ചുറ്റുപാട് ഏറ്റവും നല്ലൊരു പ്രദേശമാണ് ഗംഗാ പ്ലെയിൻസ് എന്നുള്ളത് ഗംഗ സമതലങ്ങൾ എന്നുള്ളത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശം എന്ന് പറയുന്നത് ഗംഗാ പ്ലെയിൻസാണ് എന്നാൽ ലാൻസ് ആൽപസ ഹിമാലയം തുടങ്ങിയ പർവ്വത ജനസംഖ്യ വളരെ കുറവാണ് അല്ലെങ്കിൽ താമസിക്കുന്നില്ലെന്ന് തന്നെ പറയാം അല്ലേ അതുപോലെ അത്രയ്ക്കും തീർത്തും വിജനമാണ് അവിടെയൊക്കെ നെക്സ്റ്റ് ഫാക്ടറാണ് ക്ലൈമറ്റ് പീപ്പിൾ യൂഷ്വലി അവോയ്ഡ് എക്സ്ട്രീം ക്ലൈമറ്റ്സ് ദാറ്റ് ആർ വെരി ഹോട്ട് ആർ വെരി കോൾഡ് ലൈക്ക് സഹറ ഡെസൈഡ് ഓളർ റീജ്യൻസ് ഓഫ് റഷ്യ കാനഡ ആൻഡ് അന്റാർട്ടിക്ക ഇപ്പോൾ ആൾക്കാർ പിന്നെ തിരഞ്ഞെടുക്കുന്നവർ അത് താമസിക്കാനായിട്ട് അല്ലെങ്കിൽ കൃഷിക്ക് അല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങൾക്കൊക്കെ അവർ ചൂസ് ചെയ്യുന്നത് ക്ലൈമാറ്റിക് കണ്ടീഷനും കൂടെ ചൂസ് ചെയ്യും അല്ലേ അപ്പം ആ ക്ലൈമാറ്റിക് കണ്ടീഷന് വള ടു ഹോട്ടാണെങ്കിലും പാടാണ് അതുപോലെ തന്നെ വളരെ തണുപ്പാണെങ്കിലും പാടാണ് അപ്പം അതിൻ്റെ ഒരു ഇടയിലുള്ള ഒരു കാലാവസ്ഥയുള്ള അങ്ങനെയുള്ള ഒരു പ്രദേശമായിരിക്കും അവർ തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സഹാറ ഡെസേർട്ട് പോളാർ റീജിയൻസ് ഓഫ് റഷ്യ പോളാർ റീജ്യൻസിലൊക്കെ എന്താണ് അതിശൈത്യമാണ് അല്ലേ അതുപോലെ തന്നെ കാനഡ അന്റാർട്ടിക്ക ഇവിടെയെല്ലാം എന്താണ് വളരെ തണുപ്പ് കൂടുതലാണ് അപ്പം അങ്ങനെയുള്ള പ്രദേശം എന്നാൽ കാനഡയിൽ ജനവാസം ഇല്ലയെന്ന് ചോദിച്ചത് കൊണ്ട് കുറേ ഭാഗങ്ങളവിടെ ജനവാസം ഇല്ലാതെ കിടപ്പുണ്ട് കാരണം അതുപോലെ അത്രയ്ക്കും മൈനസ് ഡിഗ്രിയിലാണ് അവിടെയൊക്കെ ഒക്കെ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ അന്റാർട്ടിക്കയിലൊക്കെ ഓൾമോസ്റ്റ് മൈനസ് ആണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാർ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ജീവിത മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും തിരഞ്ഞെടുക്കില്ല കാരണം ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് അല്ലെ അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന തരത്തിലുള്ളതല്ല നെക്സ്റ്റ് വൺ സോയിൽ ഇപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഉണ്ടല്ലേ പോപ്പുലേഷനെ പോപ്പുലേഷൻ ഡിസ്ട്രിബ്യൂഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നെക്സ്റ്റ് വൺ സോയിൽ ഫെർട്ടൈൽ സോയിൽസ് പ്രൊവൈഡ് സ്യൂട്ടബിൾ ലാൻഡ് ഫോർ അഗ്രികൾച്ചർ ഫെർട്ടൈൽ പ്ലെയിൻസ് അച്ചസ് ഗംഗ ആൻഡ് ബ്രഹ്മപുത്ര ഇൻ ഇന്ത്യ ഹോങ്കോങ് ചാങ് ഗിയാങ് ഇൻ ചൈന ആൻഡ് ദി നൈൽ ഇൻ ഈജിപ്റ്റ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഇപ്പം പിന്നെ നോക്കുന്നത് മണ്ണ് എങ്ങനെയുള്ള മണ്ണ് ഫലഭൂയിഷ്ടമായ മണ്ണായിരിക്കണം അല്ലെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണായിരിക്കണം അപ്പം അങ്ങനെയുള്ള മണ്ണാണ് പിന്നീട് നോക്കുന്നത് അപ്പം അത് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ളതാണ് ഗംഗ റീജ്യൻസിൽ അല്ലെങ്കിൽ ബ്രഹ്മപുത്ര ഇവിടെയൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ കൂടുതലും ആൾക്കാർ ഗംഗ സമതലമാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞില്ല അപ്പോൾ അങ്ങനെ ബ്രഹ്മപുത്ര ഗംഗ ആ ഒരു പ്ലെയിൻസ് ഫെർട്ടൈൽ പ്ലെയിൻസാണ് അവിടെയുള്ളത് ഫലഭൂയിഷ്ടമായ മണ്ണാണുള്ളത് കൃഷിക്ക് വളരെ അനുയോജ്യമാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രദേശങ്ങൾ തിരഞ്ഞെടുക്കുന്നു അതുപോലെ തന്നെ ചൈനയിലെ ഹാഹി ചാങ് ജിയാങ് ഈജിപ്റ്റിലെ നൈൽ തുടങ്ങിയ പ്രദേശങ്ങൾ ഇതൊക്കെ എന്തിനാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ഡെൻസ്ലി പോപ്പുലേറ്റഡാണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നു നെക്സ്റ്റ് വൺ ഈസ് വാട്ടർ പീപ്പിൾ പ്രിഫർ ടു ലിവ് ഇൻ ദി ഏരിയാസ് വെയർ ഫ്രഷ് വാട്ടർ ഈസ് ഈസിലി അവൈലബിൾ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാര്യമാണല്ലേ ഫ്രഷ് വാട്ടർ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത് താമസിക്കുകയെന്നുള്ളൂ കാരണം ഫ്രഷ് വാട്ടർ അല്ല എങ്കിൽ പിന്നീട് അവർക്ക് ഒന്നും സാധിക്കില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് വാട്ടർ ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള പ്രദേശങ്ങളിലാണ് ജനങ്ങൾ വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് ദ റിവർ വാലീസ് ഓഫ് ദ വേൾഡ് ആർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് വൈ ഡെസേർട്സ് ആ സ്പെയർ പോപ്പുലേഷൻ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ഡെസേർട്സിൽ ഇതിനെല്ലാം ഇതെല്ലാം അപര്യാപ്തമാണല്ലേ വാട്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ മണ്ണായിക്കോട്ടെ ഇപ്പം നമ്മൾ പറഞ്ഞ കണ്ടീഷൻസ് ഒന്നും അവിടെ ലഭിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഡെസേർട്ട് പോലുള്ള പ്രദേശങ്ങൾ അവോയ്ഡ് ചെയ്യുന്നത് നെക്സ്റ്റ് മിനറൽസ് ഏരിയാസ് വിത്ത് മിനറൽ ഡിപ്പോസിറ്റ്സ് ആർ മോർ പോപ്പുലേറ്റഡ് അതുപോലെ തന്നെ മിനറൽസ് ധാരാളം ഉള്ളിടത്ത് പോപ്പുലേഷൻ വളർത്തിച്ചിരിക്കും ഡയമണ്ട് മൈൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക ആൻഡ് ഡിസ്കവറി ഓഫ് ഓയിൽ ഇൻ ദി മിഡിൽ ഈസ്റ്റ് ലേ ടു സെറ്റ്ലിംഗ് ഓഫ് പീപ്പിൾ ഇൻ ദീസ് ഏരിയാസ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശങ്ങൾ ഇപ്പം മിഡിൽ ഈസ്റ്റിലൊക്കെ ആണെങ്കിൽ കുറച്ച് ചൂട് കൂടുതലാണല്ലേ ഗൾഫ് കൺട്രീസിലൊക്കെ നമുക്കറിയാൻ ചൂട് കൂടുതലാണ് എങ്കിൽ പോലും അവിടെ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ് കാരണം എന്താണ് അവിടെ ഇങ്ങനെയുള്ള മിനറൽസ് ധാരാളമായിട്ടുണ്ട് ആണ് സോഷ്യൽ കൾച്ചറൽ ആൻഡ് എക്കണോമിക് ഫാക്ടേഴ്സ് ഇനി നമ്മൾ നോക്കുന്ന സാമൂഹികവും സാംസ്കാരികവും സാമ്പത്തികവുമായ ഘടകങ്ങൾ ഫസ്റ്റ് വൺ സോഷ്യൽ ഏരിയാസ് ഓഫ് ബെറ്റർ ഹൗസിംഗ് എഡ്യൂക്കേഷൻ ആൻഡ് ഹെൽത്ത് ഫെസിലിറ്റീസ് ആർ മോർ ഡെൻസ്ലി പോപ്പുലേറ്റഡ് എക്സാമ്പിൾ പൂനെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ പാർപ്പിട വീടൊക്കെ നിർമ്മിക്കാനായിട്ട് സാധിക്കുന്ന തരത്തിൽ അതുപോലെ തന്നെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ നല്ല ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ലഭിക്കുക ഇങ്ങനെയുള്ള പ്രദേശങ്ങളാണ് കൂടുതലും ജനസാന്ദ്രതയുള്ളത് അങ്ങനെയുള്ള പ്രദേശങ്ങളിലാണ് ജനങ്ങൾ വസിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത് അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നതാണ് ഇന്ത്യയിലെ പൂനെ നെക്സ്റ്റ് വൺ കൾച്ചറൽ പ്ലേസസ് വിത്ത് റിലിജിയൺ ഓർ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് അട്രാക്റ്റ് പീപ്പിൾ വാരണാസി ജെറുസലേം ആൻഡ് വത്തിക്കാൻ സിറ്റി ആർ സം എക്സാമ്പിൾസ് അപ്പം അതുപോലെ അവരുടെ കൾച്ചർ അതിന് പ്രതിനിധീകരിക്കാൻ പറ്റിയ അങ്ങനെയുള്ള പ്രദേശങ്ങൾ അതായത് വാരണാസി അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദെൻ ഏക്കണോമിക് ഇൻഡസ്ട്രിയൽ ഏരിയാസ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു ദീസ് ഏരിയാസ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ആണെങ്കിൽ അവർക്ക് കൂടുതൽ ജോ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കും അല്ലേ കൂടുതൽ ജോലി ചെയ്യാനായിട്ടും അങ്ങനെ വരുമാനം ഉണ്ടാക്കാനായിട്ടും ഒക്കെ സാധിക്കും അപ്പോൾ അങ്ങനെ ഇൻഡസ്ട്രിയൽ മേഖല തിരഞ്ഞെടുക്കാൻ അതൊരു കാരണമാണ് ജനങ്ങൾ അവിടെ വസിക്കാൻ അതൊരു കാരണമാണ് കാരണം അവർക്ക് തൊഴിലവസരങ്ങൾ ധാരാളം ഉണ്ട് തൊഴിൽ ചെയ്ത് ജീവിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള മേഖലകൾ അവർ തിരഞ്ഞെടുക്കും ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ അട്രാക്റ്റഡ് ടു ദീസ് ഏരിയാസ് ഒസാക്ക ഇൻ ജപ്പാൻ ആൻഡ് മുംബൈ ഇൻ ഇന്ത്യ ആർ ടു ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ് അപ്പം ഈ രണ്ട് ഇൻഡസ്ട്രിയൽ ഏരിയാസ് മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നതാണ് ഒസാക്ക ഇൻ ജപ്പാൻ ആൻഡ് മുംബൈ ഇൻ ഇന്ത്യ എക്സാമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ തിങ്ങി പാർക്കാനുള്ള ഒരു മെയിൻ ഒരു കാരണമെന്ന് പറയുന്നത് ഇതുപോലെയുള്ള ഇൻഡസ്ട്രിയൽ ഏരിയയാണത് പോപ്പുലേഷൻ ചേഞ്ച് ജനസംഖ്യാ മാറ്റം ദ പോപ്പുലേഷൻ ചേഞ്ച് റെഫേഴ്സ് ടു ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് പീപ്പിൾ ഡ്യൂറിങ് എ സ്പെസിഫിക് ടൈം ഒരു പ്രത്യേക സമയത്ത് എത്രമാത്രം ആൾക്കാരുണ്ടായിരുന്നു എന്നതാണ് ജനസംഖ്യാ മാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നിശ്ചിത സമയത്ത് ആളുകളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന മാറ്റം എത്ര അതിനെയാണ് പോപ്പുലേഷൻ ചേഞ്ച് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ വേൾഡ് പോപ്പുലേഷൻ ഹാസ് നോട്ട് ബീൻ സ്റ്റേബിൾ അതായത് ഒരിക്കലും സ്റ്റേബിൾ അല്ല സ്ഥിരമായിട്ടുള്ളൊരു സംഖ്യ അല്ല അത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ ഇറ്റ് ഹാസ് ഇൻക്രീസ്ഡ് മൈൻ ഫോൾഡ് ആ സീം ഫിഗർ സിക്സ് പോയിൻ്റ് ത്രീ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട് ആ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോരോ അതായത് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ബി സി മുതൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വരെയുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം നമ്മൾ ടു തൗസൻഡ് ട്വൻറ്റി ടു ആണല്ലേ മൂന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടുള്ള ഒരു കാൽക്കുലേഷൻ വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം എത്ര ചേഞ്ചസ് അവിടെ വന്നിട്ടുണ്ടോന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ദിസ് ഇസ് ആക്ച്വലി ഡ്യൂ ടു ചേയ്ഞ്ചസ് ഇൻ ദി നമ്പർ ഓഫ് ബർസ് ആൻഡ് ഡെസ് അപ്പോൾ മരണ ജനന ജനന മരണ നിരക്കിനെ ആശ്രയിച്ചിട്ടാണ് പോപ്പുലേഷൻ്റെ ആ ഒരു ചേഞ്ച് പറയുന്നത് അതായത് എത്ര പേര് മരിച്ചു എത്ര പേര് ജനിച്ചു എന്നതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് കാരണം ഇപ്പം ജനന മരണ രജിസ്ട്രേഷൻ ഉണ്ടല്ലോ ഈ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ അവരവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്താണോ അവിടെ അത് രജിസ്റ്റർ ചെയ്യുമല്ലേ ജനിക്കുമ്പോഴും രജിസ്റ്റർ ചെയ്യണം അതുപോലെ തന്നെ മരിക്കുമ്പോഴും രജിസ്റ്റർ ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുന്നത് ഫോർ ആൻ എക്സ്ട്രീമിലി ലോങ് പീരീഡ് ഓഫ് ഹ്യൂമൻ ഹിസ്റ്ററി അണ്ടിൽ ദ എം വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ്സ് ദ വേൾസ് പോപ്പുലേഷൻ ഗ്രോ സ്റ്റെഡ്ലി ബട്ട് സ്ലോലി അതായത് നേരത്തെ ഉള്ള ഒരു നമുക്ക് നോക്കാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊ എണ്ണൂറുകൾ വരെ അതായത് ആ ഒരു കാലഘട്ടം വരെ ലോക ജനസംഖ്യ ക്രമാനുഗതമായി എന്നാൽ സാവധാനത്തിലാണ് വളരുന്നത് വളരെ സ്ലോയിലാണ് അത് പോയിക്കൊണ്ടിരുന്നത് ലാർജ് നമ്പേഴ്സ് ഓഫ് ബേബീസ് വെയർ ബോൺ ബട്ട് ദയട് എയർലി ടു എന്നാൽ അന്നും ജനസ ജനനം ഇതുപോലെ തന്നെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ജനനം ഉണ്ടാകുന്നുണ്ട് എന്നാൽ അതിന് ആനുപാതികമായിട്ട് മരണവും സംഭവിക്കുന്നുണ്ട് അത് വെച്ചാൽ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അതായത് ഇത്രയും ഒരു എന്താ ആയുസ് ആയുർദൈർഘ്യം ഇത്രയും ഇല്ലായിരുന്നു പണ്ട് ജനങ്ങൾക്ക് അതുകൊണ്ട് തന്നെ അവർ നേരത്തെ തന്നെ മരിക്കുന്നു അപ്പോൾ അതിനനുസരിച്ച് അവിടെ ആ ഒരു ഇൻക്രീസ് നടക്കുന്നത് എന്താണ് സ്ലോലിയാണ് നടന്നുകൊണ്ടിരുന്നത് ദിസ് വാസ് ആസ് ദർ വെയർ നോ പ്രോപ്പർ ഹെൽത്ത് ഫെസിലിറ്റീസ് കാരണം എന്താണ് അന്ന് വേണ്ടത്ര രീതിയിലുള്ള ഹെൽത്ത് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലായിരുന്നു അങ്ങനെ ഒരു ആരോഗ്യ സംരക്ഷണമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ ഹോസ്പിറ്റലുകളോ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങളോ അല്ലെങ്കിൽ മരുന്നുകളൊക്കെ കണ്ടുപിടിക്കുകയോ അസുഖം എന്താ എന്തൊക്കെ അസുഖങ്ങളാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കെയർ അങ്ങനെയൊന്നും കിട്ടിയിരുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ മരണം നേരത്തെ എന്തെങ്കിലും അസുഖം പിടിച്ചാൽ അവർ മരിച്ചു പോകുമായിരുന്നു സഫീഷ്യൻറ്റ് ഫുഡ് വാസ് നോട്ട് അവൈലബിൾ ഫോർ ഓൾ ദി പീപ്പിൾ അതുപോലെ തന്നെ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വരിക അതായത് ഹെൽത്ത് ഇല്ല അതുപോലെ തന്നെ വേണ്ടത്ര ആഹാരം ലഭിക്കാതെ വരിക ഇതൊക്കെ മരണത്തിന് കാരണമായിട്ടുണ്ട് അല്ലേ ഫാമേഴ്സ് വെയർ നോട്ട് ഏബിൾ ടു പ്രൊഡ്യൂസ് എനഫ് ടു മീറ്റ് ദ ഫുഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ഓൾ ദ പീപ്പിൾ എല്ലാവർക്കും വേണ്ടത്ര തരത്തിൽ അവർക്ക് ആവശ്യമായ തരത്തിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ ഉണ്ടാക്കാനായിട്ട് കർഷകരെ കൊണ്ട് സാധിച്ചിരുന്നില്ല എല്ലാവർക്കും വേണ്ടത്ര സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിരുന്നില്ല ആസ് ആശ റിസൾട്ട് ദ ടോട്ടൽ ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ വാസ് വെരിലോൽ അതുകൊണ്ട് തന്നെ അതായത് മരണനിരക്ക് കൂടിയിരുന്നതുകൊണ്ട് തന്നെ അവിടെ ഒരു പോപ്പുലേഷൻ വളരെ സാവധാനമായിരുന്നു സംഭവിച്ചിരുന്നത് അതായത് പോപ്പുലേഷൻ്റെ വർധനവ് തീരെ കുറവായിട്ടായിരുന്നു സംഭവിച്ചിരുന്നത് നമുക്ക് ആ ചാർട്ട് നോക്കിയാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇൻ എയ്റ്റീൻ നോട്ട് ഫോർ ദ വേൾഡ്സ് പോപ്പുലേഷൻ റീച്ചഡ് വൺ ബില്യൺ എയ്റ്റീൻ നോട്ട് ഫോർ ആയപ്പോഴാണ് ലോകത്തെ ജനസംഖ്യ ഒരു ബില്ല്യനായ വൺ ബില്യൻ എന്ന് പറഞ്ഞാൽ അത്രയാണ് ഹൺഡ്രഡ് ക്രോർ അല്ലേ നൂറ് കോടിയിലേക്ക് എത്തിയത് ആയിരത്തി എണ്ണൂറ്റി നാലിലാണ് ഈ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഇയേഴ്സ് ലേറ്റർ അതായത് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ ദ വേൾഡ് പോപ്പു വേൾഡ് പോപ്പുലേഷൻ റേറ്റ് ത്രീ ബില്ല്യൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതായപ്പോഴേക്കും പോപ്പുലേഷൻ അത് മൂന്ന് ബില്യണിലെത്തി അതായത് മുന്നൂറ് കോടിയിലെത്തി അത് വേൾഡ് വൈഡ് ആയിട്ടുള്ളതാണ് ലോകത്തെ മൊത്തം ജനസംഖ്യയാണ് മുന്നൂറ് കോടിയിലെത്തിയിരിക്കുന്നത് ദിസ് ഈസ് ഓഫൺ കോൾഡ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഇതിനെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് അതായത് ജനസംഖ്യയിലെ വർധനവ് എന്താണ് പറയുന്നത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അതായത് പെട്ടെന്ന് തന്നെയാണ് അല്ലേ ഒരു അമ്പത് വർഷം കൊണ്ട് രണ്ട് ബില്ല്നും കൂടെയാണ് കൂടിയത് അമ്പത് വർഷം വരെ ഉണ്ടായിരുന്ന ഒരു ബില്ല്യായി അമ്പത് വർഷത്തിന് മുമ്പ് ഒരു ബില്ല്യനായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ അമ്പത് വർഷത്തിന് ശേഷം അത് രണ്ട് ബില്ല്യനും കൂടെ കൂടി അതായത് ഇരുന്നൂറ് കോടി ജനങ്ങളും കൂടെ കൂടി മുന്നൂറ് കോടിയിലെത്തി ഇതിനെ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നു നയൻറ്റീൻ നയൻറ്റി നയൻ ഫോർട്ടി ഇയേഴ്സ് ലേറ്റർ പിന്നീട് നോക്കിയത് നാൽപ്പത് വർഷത്തിന് ശേഷമുള്ളൊരു കണക്കാണ് അപ്പോൾ നയൻറ്റീൻ നയൻ്റി നയൻ ആയപ്പോഴേക്കും ദ പോപ്പുലേഷൻ ഡബിൾഡ് ടു സിക്സ് ബില്യൻ ത്രീ ബില്യൺ എന്നുള്ള എത്രയായി സിക്സ് ബില്യൺ ആയി അതായത് അറുന്നൂറ് കോടി ജനങ്ങളായി ദ മെയിൻ റീസൺ ഫോർ ദീസ് ഗ്രോത്ത് വാസ് ദാറ്റ് വിത്ത് ബെറ്റർ ഫുഡ് സപ്ലൈസ് ആൻഡ് മെഡിസിൻ ഡെസ് വെയർ റെഡ്യൂസിങ് വയൽ ദി നമ്പർ ഓഫ് ബർത്ത് സ്റ്റിൽ റിമൈൻഡ് ഫെയർലി ഹൈ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേ അല്ലെ ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ബട്ട് അതിന് ആനുപാതികമായിട്ടുള്ള മരണം സംഭവിച്ചില്ല കാരണം എന്താണ് ഹെൽത്ത് ഫെസിലിറ്റീസൊക്കെ ഡെവലപ്പായി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഒക്കെ നന്നായിട്ട് കിട്ടാനായിട്ട് തുടങ്ങി അതുപോലെ തന്നെ ബെറ്റർ ഫുഡ് സപ്ലൈസ് എല്ലാവർക്കും ആവശ്യമായ ഭക്ഷണ സാ സാധനങ്ങൾ ധാന്യങ്ങൾ വസ്തുക്കളൊക്കെ ലഭ്യമായി തുടങ്ങി അതുകൊണ്ട് തന്നെ ആർക്കും പട്ടിണിയൊന്നും ഉണ്ടായില്ല അങ്ങനെ മരണനിരക്ക് അവിടെ കുറഞ്ഞു ജനന നിരക്ക് കൂടി തന്നെ നിന്നു അങ്ങനെയാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത് ബർഡ്സ് ആർ യൂഷ്വലി മെഷർ യൂസിങ് ദ ബെർത്ത് റേറ്റ് ബെർത്ത് റേറ്റിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ർത്ത്സിനെ മെഷർ ചെയ്യുന്നത് ഈ നമ്പർ ഓഫ് ലിവ് ബെർത്ത്സ് പെർ തൗസൻഡ് പീപ്പിൾ അതായത് ആയിരം ആളുകൾക്ക് ഇടയിലുള്ള ഒരു ബർത്ത് റേറ്റ് അത് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെത്ത്സ് ആർ യൂഷ്വലി മെഷേർഡ് യൂസിങ് ദ ഡെത്ത് റേറ്റ് അതുപോലെ തന്നെ മരണം നോക്കുന്നത് ആ മരണ അല്ലെ മരണനിരക്ക് നോക്കുന്നത് എത്ര ആയിരം ആൾക്കാരിൽ എത്ര പേര് ഒരു ഒരു സമയം ഒരു പാർട്ടി വൺ ഇയർ ആകാം അത് ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ ആ ഒരു സമയത്തിനുള്ളിൽ എത്ര പേര് മരിക്കുന്നു ആ ഒരു സമയത്തിനുള്ളിൽ എത്ര പേര് ജയി ജനിക്കുന്നു എത്ര പേര് മരിക്കുന്നു ഒരു ആയിരം പേരെ വെച്ചിട്ട് ഒരു പ്രത്യേക ഒരു ഏരിയയിൽ ഒരു ആയിരം പേരെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ നടത്തുന്നത് അങ്ങനെയാണ് ജനന നിരക്കും മരണനിരക്കും കണ്ടുപിടിക്കുന്നത് മൈഗ്രേഷൻസ് ഈസ് ദി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഇൻ ആൻഡ് ഔട്ട് ഓഫ് ആൻ ഏരിയ ഒരു സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോവുകയും അതിൽ അവിടേക്ക് വരികയും ചെയ്യുന്നതിനെയാണ് എന്തു പറയുന്നത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് അതിന് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു സ്ഥലത്തേക്ക് വന്ന് ആൾക്കാർ കയറുന്നതിന് എന്ന് പറയും ആ സ്ഥലത്ത് നിന്ന് ആൾക്കാർ പോവുകയാണെങ്കിൽ അതിന് പലായനമെന്ന് പറയും ഇപ്പം അങ്ങനെ അതിനെയാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ആൾക്കാർ പോവുകയും വരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ബർത്ത്സ് ആൻഡ് ഡെത്ത്സ് ആർ ദി നാച്ചുറൽ കോസസ് ഓഫ് പോപ്പുലേഷൻ ചേഞ്ച് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ബർത്ത് റേറ്റ് ആൻഡ് ദ ഡെത്ത് ഡെത്ത് റേറ്റ് ഓഫ് എ കൺട്രി ഈസ് കോൾഡ് ദി നാച്ചുറൽ ഗ്രോത്ത് റേറ്റ് ജനസംഖ്യാ വ്യതിയാനത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള കാരണങ്ങളാണ് ജനനവും മരണവും അല്ല ജനനവും മരണവും അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജനസംഖ്യകളുടെ ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ജനന നിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തെ നാച്ചുറൽ ഗ്രൂ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ അത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അതായത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അറിയിക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക